നമസ്കാരം തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ഒ ടി ടിയിൽ വന്നിരിക്കുന്ന ഒരു മലയാള ചലച്ചിത്രം ശേഷം മൈക്കിൽ ഫാത്തിമ തിയേറ്റർ റിലീസായി വന്ന സമയത്ത് ഫാലിമി ഫിനിക്സ് ശേഷം മൈക്കിൾ ഫാത്തിമ എന്നീ ചിത്രങ്ങളാണ് അന്ന് മേജർ റിലീസുകളായിട്ടുണ്ടായിരുന്നത് ആദ്യ ദിവസം കാണാൻ പോയെങ്കിലും ഈ ചിത്രം വേറെ ആളുകളൊന്നും വരാത്തത് കൊണ്ട് ഷോ നടന്നില്ല അങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോഴാണ് ഞാനും കാണുന്നത് മലപ്പുറത്തുള്ള ഫാത്തിമ നൂർജഹാൻ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ധാരാളം സംസാരിക്കുന്ന ആളാണ് ടി വി ഒക്കെ കാണുന്ന സമയത്ത് കമൻ്ററി പറയുന്നതൊക്കെ ഒരു ഹോബിയാണ് അങ്ങനെ ഒരിക്കൽ നാട്ടിലെ ഫുട്ബോൾ ടൂർണമെന്റിന് അപ്രതീക്ഷിതമായി ഫാത്തിമയ്ക്ക് കമൻറ്ററി പറയാൻ ഒരു അവസരം ലഭിക്കുന്നു അത് ശരിക്കും അവരുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് കൂടിയാവുന്നുണ്ട് തുറ സംഭവങ്ങളൊക്കെയാണ് ഈ ചിത്രം പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം കഥയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വന്നേക്കാം എന്ന പ്രൊഡിക്റ്റിബിലിറ്റി ഉണ്ടെങ്കിലും കല്യാണിയുടെ കിടിലൻ പ്രകടനം പിന്നെ ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു വാച്ചബിൾ സിനിമ എന്ന നിലയിലാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത് ആദ്യ പകുതി പ്രധാന കഥാപാത്രത്തെയും അവരുടെ സാഹചര്യങ്ങളെയും കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നീട് കഥ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആ ഒരു പേസ് നഷ്ടപ്പെടുന്നുണ്ട് അവസാനം വീണ്ടും ട്രാക്കിലാവുന്ന ഒരു സാഹചര്യം പോസിറ്റീവിൽ ആദ്യം പറയേണ്ടത് കല്യാണി പ്രകൃഷനം തന്നെയാണ് പ്രത്യേകിച്ച് ഡബ്ബിംഗ് മലപ്പുറം ഭാഷയൊക്കെ നല്ല രസമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് മൊത്തത്തിലൊരു എനർജറ്റിക് പ്രകടനം തന്നെയായിരുന്നു ആ കഥാപാത്രത്തിലൊരു പാഷനൊക്കെ കൺവിൻസിംഗ് ആയി തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് ഫാത്തിമയുടെ സഹോദരന്റെ വേഷത്തിലാണ് അനീഷ് ജി മരണ എത്തുന്നത് ആ കെമിസ്ട്രിയൊക്കെ നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പ്രകടനം സുധീഷ് പ്രിയ ശ്രീജിത്ത് ഷഹീൻ സിദ്ദിഖ് എന്നിവരുടെ പ്രകടനങ്ങളും മികച്ചതായി അനുഭവപ്പെട്ടു സാബുമോൻ റോളൊക്കെ ടിപ്പിക്കൽ റോൾ എന്ന നിലയിൽ മാത്രമാണ് അനുഭവപ്പെട്ടത് ഫാത്തിമയുടെ യാത്ര തന്നെയാണ് ചിത്രം പറയുന്നത് അതിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നതിലാണ് ഫോക്കസ് കൊടുക്കുന്നതും ആദ്യ പകുതിയിൽ സ്മൂത്തായി പോകുമ്പോഴും രണ്ടാം പദ്ധതിയിൽ ഈ കാര്യത്തിൽ ഫോക്കസ് ഇടയ്ക്ക് നഷ്ടപ്പെടുന്ന പോലെയാണ് തോന്നിയത് ഈ യാത്രയ്ക്കൊപ്പം തന്നെ ചിത്രം പറയുന്ന ചില കാര്യങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇത്തരമൊരു പെൺകുട്ടിക്ക് ഇവിടെ വരെ എത്താൻ എന്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകുമെന്ന് ആ കഥാപാത്രം തന്നെ പറയുന്നുണ്ട് ആ കാര്യങ്ങളെ ഒരു പരിധിവരെ ഓർഗാനിക്കായി തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പ്രധാനം ഓവറോൾ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് വരുന്നു മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ